2020 ഭരിക്കുന്ന കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ അശാസ്ത്രീയ നികുതി വർദ്ധനവ് നയം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുഡിഎഫ് മെമ്പർമാർ ധർണ നടത്തി. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന അതിമോശമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അശാസ്ത്രീയമായ കെട്ടിട നികുതി വർദ്ധന ഒരു സ്ഥലത്ത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു തീരുമാനമാണ്. മറ്റ് സർക്കാർ ജോലികളോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോഴേ എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ജീവിച്ചു പോയിക്കൊണ്ടിരുന്നവരുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന ഒരു തീരുമാനം. കാരണം പെർമിറ്റിന് അന്യായമായ ചാർജ്, നികുതി അന്യായമായ ചാർജ്, അത് അങ്ങനെ പോകുമ്പോൾ നിർമ്മാണ വസ്തുക്കളുടെ അന്യായമായ വിലവർദ്ധനവ്, നിർമ്മാണ വസ്തുക്കൾ കിട്ടാനില്ലാത്തത് എന്ന് വിവരണാതീതമായ ഒട്ടനവധി കാര്യങ്ങൾ ഈ അശാസ്ത്രീയമായ നികുതി വർദ്ധനവ് അത് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വയംഭരണ സ്ഥാപനമായ ഗ്രാമപഞ്ചായത്തിന് ഇതിന് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത് ഈ അശാസ്ത്രീയമായ സർക്കാരിന്റെ നയത്തിനെതിരായി തീരുമാനമെടുത്ത് സാധാരണക്കാരെ പിഴിയാതെ തീരുമാനം ഉപേക്ഷിക്കണമെന്നാണ് പറയാനുള്ളത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ അശാസ്ത്രീയമായ കെട്ടിട നികുതി, അപേക്ഷ ഫീ വർധനവ്, പെർമിറ്റ് ഫീ വർധനവ് തുടങ്ങിയവ എത്രയും വേഗം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും 2020 ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിലെ UDF മെമ്പർമാരായ KK മീദീൻ, TA ഇബ്രാഹിം, MB യൂനസ്, PK അബൂബക്കർ, മായ വിജയൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പഞ്ചായത്തുകളുടെ അശാസ്ത്രീയമായ നികുതി വർധനവ് പിൻവലിക്കുക, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നികുതി വർധനവ് പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയുക, കുന്നത്തുനാട് പഞ്ചായത്ത് ഭരിക്കുന്ന 2020 നികുതി വർധനവ് സംബന്ധിച്ച നയം വ്യക്തമാക്കുക, വർദ്ധിപ്പിച്ച പെർമിറ്റ് കെട്ടിട നികുതികൾ ഉടൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡ് ഉപയോഗിച്ചാണ് ധർണ നടത്തിയത്. തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും നികുതി വർധനവ് സംബന്ധിച്ച് തീരുമാനമെടുക്കാതെ പിരിയുകയും ചെയ്തു. കുന്നത്തുനാട് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ അനീഫ കുഴിപ്പിള്ളി.